ഹായ് ഹലോ, നമുക്കൊന്ന് ബീഫും പച്ചക്കായയും കൂടിയുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അതിലോട്ടുള്ള പച്ചക്കറിയാണ് ഇതെല്ലാം. പിന്നെ അതാ ഒരു 750 ഗ്രാം ബീഫും ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി നന്നായിട്ട് വാട്ടിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക്, 2 തക്കാളി, 2 തണ്ട് കറിവേപ്പില, 1 ഉരുളൻകിഴങ്ങ്, 2 പച്ചക്കായ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് പോയിട്ടുണ്ട്, അതാണ് ക്ലിയർ ഇല്ലാത്തത്, സോറി. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോട് തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് മീറ്റ് മസാലയാണ്, 1 ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് സ്കിപ്പായിപ്പോയതാണ്. ഇതെല്ലാം കൂടി നന്നാക്കി വാട്ടിയെടുത്തിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10 വിസിലോളം വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പച്ചക്കായ കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഈ കറി ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ബീഫും പച്ചക്കായും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഫെല്ലൂസ് കിച്ചൺ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.